എല്ലാത്തരം ജീവികളും അവരവരുടേതായ ശരീരഘടന കൊണ്ടും സ്വഭാവ സവിശേഷതകൾ കൊണ്ടും വ്യത്യസ്തമായവരാണ്. ഇത്തരത്തിൽ കൊമ്പുകളുടെ നീളം കൊണ്ട് ശ്രദ്ധേയമായ കുറച്ച് ജീവികളുണ്ട്. നീളമേറിയതും വ്യത്യസ്ത ഘടനയുള്ള കൊമ്പുകളുള്ള കുറച്ച് ജീവികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. നമ്പർ 10, അംഗോലി കാറ്റിൽ. വളരെ അത്ഭുതകരമായ രീതിയിൽ കൊമ്പുകളുള്ള ഒരിനം പശുക്കളാണ് വീഡിയോയിൽ കാണുന്നത്. നമ്മൾ വീടുകളിൽ വളർത്തുന്ന കന്നുകാലികളുടെ ഒരു ആധുനിക അമേരിക്കൻ വിഭാഗമായി ഇവയെ കണക്കാക്കുന്നു. മധ്യാഫ്രിക്കയിലെ സംഘ കന്നുകാലി ഇനങ്ങളിൽ നിന്നുമാണ് ഇവ ഉത്ഭവിച്ചതെന്നും വിലയിരുത്തുന്നു. നീളമേറിയ കൊമ്പുകളാണ് ഇവയുടെ പ്രധാന പ്രത്യേകത. പൊതുവെ ചുവപ്പ് കലർന്ന നിറത്തിൽ ഇവയെ കാണുന്നുവെങ്കിലും വ്യത്യസ്തമായ നിറങ്ങളിൽ ഇവയെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവയുടെ കൊമ്പുകൾ അസാധാരണമായ രീതിയിൽ വളരുന്നത് ഇതിന്റെ രൂപഭംഗി വർദ്ധിപ്പിക്കുന്നു. ഈ ഇനം കന്നുകാലികളിൽ ഏറ്റവും നീളമേറിയ കൊമ്പുണ്ടായിരുന്ന ഒന്ന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയിരുന്നു. അതിന്റെ കൊമ്പിന്റെ നീളം 103.5 സെന്റിമീറ്റർ ആയിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭഘട്ടം മുതൽ ഇവയെ നിരവധിയായി ജർമ്മനിയിലെ മൃഗശാലയിലേക്ക് കൊണ്ടുപോയിരുന്നു. കൂടാതെ 1960 ന്യൂയോർക്കിൽ ഈ കന്നുകാലികളുടെ ബ്രീഡ് ഇനങ്ങളെ നിരവധിയായി ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഇന്ന് ലോകമെമ്പാടും ഈ ഇനങ്ങളുടെ 1500 മാത്രമാണ് നിലവിലുള്ളതെന്ന് കരുതപ്പെടുന്നു. കൃഷി ജോലികൾക്കും മറ്റുമായിരുന്നു ഇവയെ നിരവധിയായി വളർത്തിയിരുന്നത്. നമ്പർ 9, കാപ്ര ഐബെക്സ്. യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരകളിൽ വസിക്കുന്ന ഒരിനം ആടുകളാണ് കാപ്ര ഐബെക്സ്. ഇവ ആൽഫൈൻ ഐബെക്സ്, സ്റ്റെയിൻബോക്ക് എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. തവിട്ട് കലർന്ന ചാരനിറത്തിലാണ് പൊതുവെ ഇവ കാണപ്പെടുന്നത്. മഞ്ഞുമലകൾക്ക് സമീപങ്ങളിലും കുത്തനെയുള്ളതും പരുക്കനുമായ ഭൂവിഭാഗങ്ങളിലാണ് ഇവയെ കൂടുതലായും കാണുന്നത്. കൂട്ടമായും ഒറ്റപ്പെട്ട അവസ്ഥയിലും ഇവയെ കാണാറുണ്ട്. ബ്രീഡിംഗ് സീസണിൽ പുരുഷന്മാർ ഇണകൾക്ക് വേണ്ടി പോരാടുന്നു. ഇതിനായി ഇവയുടെ നീളമേറിയ കൊമ്പുകളാണ് പ്രയോജനപ്പെടുത്തുന്നത്. 19-ാം നൂറ്റാണ്ടിൽ ഇവയുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു പോയിരുന്നു. എങ്കിലും വളരെ നാളുകൾക്ക് ശേഷം ആൽപ്സ് മേഖലകളിൽ ഇവയുടെ ശക്തമായ സാന്നിധ്യം രേഖപ്പെടുത്തിയിരുന്നു. ഇവയുടെ സംരക്ഷണത്തിനായി ഗ്രാൻഡ് പാരഡൈസോ നാഷണൽ പാർക്ക് എന്ന സങ്കേതവും ഇന്ന് പ്രവർത്തിക്കുന്നു. IUCN പട്ടികയിൽ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ജീവികളുടെ വിഭാഗത്തിൽ ഇവ ഉൾപ്പെടുന്നു. എങ്കിലും ഇന്ന് സ്ഥിതി കുറച്ച് മെച്ചപ്പെട്ടു വരുന്നുവെന്ന് കണക്കുകൾ വിലയിരുത്തുന്നു. നമ്പർ 8, ത്രീ ഹോൺഡ് കൗ. കാണുമ്പോൾ തന്നെ വിചിത്രമായി തോന്നുന്ന തരത്തിലുള്ള കൊമ്പുകളുള്ള ഒരിനം കന്നുകാലിയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണുവാൻ സാധിക്കുന്നത്. കന്നുകാലികളുടെ സ്വാഭാവിക രൂപത്തിൽ നിന്ന് വിട്ടുമാറി 3 കൊമ്പുകളുള്ള ഇവയ്ക്ക് ആംഗോളി വാട്ടുസി എന്ന ഇനങ്ങളോട് സമാനമായ രീതിയിലുള്ള ശരീര വലിപ്പവും ഭാരവും കണക്കാക്കുന്നു. ഉഗാണ്ടൻ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള ചില കന്നുകാലികൾക്ക് 4 വരെ കൊമ്പുകൾ വളരുന്നതായി കാണാറുണ്ട്. വളരെ വ്യത്യസ്തമായ രൂപഘടനയുള്ള ഇവയ്ക്ക് പല സ്ഥലങ്ങളിലും ദൈവികമായ ആരാധന നൽകുന്നുണ്ട്. പ്രത്യേക തരത്തിലുള്ള ജനിതക ക്രമം മൂലമാകാം ഇത്തരത്തിൽ ഒരു പ്രത്യേകത ഇവയ്ക്ക് ഉള്ളതെന്ന് കരുതപ്പെടുന്നു. നമ്പർ 7, റസ്പുട്ടിൻ എ ഗോഡ്. ആടുവർഗത്തിലെ മറ്റൊരു ജീവിയാണ് നമുക്ക് ഈ വീഡിയോയിൽ കാണുവാൻ സാധിക്കുന്നത്. ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയ ഒരിനം ആടാണിത്. ഇതിന്റെ കൊമ്പിന്റെ നീളം 135.2 സെന്റിമീറ്റർ ആയിരുന്നു. കട്ടിയേറിയതും വളരെ നീളമുള്ളതുമായ ശരീര രോമങ്ങൾ ഇവയുടെ പൊതുവായ പ്രത്യേകതയാണ്. ശരീരത്തിലുടനീളം വ്യത്യസ്തമായ നിറങ്ങൾ ഇവയ്ക്കുണ്ട്. കഴുത്തിന്റെ ഭാഗത്ത് കറുപ്പും വാൽഭാഗത്ത് വെള്ള നിറത്തിലും കാണപ്പെടുന്നു. റെക്കോർഡിന് ഉടമയായ ആടിനെ വളർത്തിപ്പോന്നത് മാർട്ടിൻ എന്ന വ്യക്തിയായിരുന്നു. പൊതുവെ വളരെ ശാന്തമായ സ്വഭാവമാണ് ഇവയ്ക്കുള്ളത്. എന്നിരുന്നാലും നമ്മളിൽ വളരെയധികം അത്ഭുതം തോന്നിപ്പിക്കുന്ന ഒരിനം ആട് തന്നെയാണിത്. നമ്പർ 6, ടെക്സാസ് ലോങ്ഹോൺ. കന്നുകാലി വിഭാഗത്തിലെ ഒരിനം ജീവിയാണ് ടെക്സാസ് ലോങ്ഹോൺ. വളരെ നീളമേറിയ കൊമ്പുകളാണ് ഇവയ്ക്കുള്ളത്. സഞ്ചാരിയായിരുന്ന ക്രിസ്റ്റഫർ കൊളംബസ് ആയിരുന്നു ഇത്തരത്തിലൊന്നിനെ പരിചയപ്പെടുത്തിയത്. തെക്കൻ ഐബീരിയയിലെ വരണ്ട ഭാഗങ്ങളിലാണ് ഇവ കൂടുതലായും വളരുന്നത്. വ്യത്യസ്തമായ നിറങ്ങളിലാണ് ഇവ കാണപ്പെടുന്നത്. കടും ചുമപ്പ്, വെളുപ്പ് എന്നിങ്ങനെ വ്യത്യസ്തമായ നിറങ്ങളിൽ ഇവയെ കാണുവാൻ സാധിക്കും. ഒരു കാലത്ത് കൊമ്പുകൾക്കായി ഇവയെ വ്യാപകമായി വേട്ടയാടിയിരുന്നു. പണ്ടുകാലങ്ങളിൽ ഇവയെ കൂടുതലായും വീടുകളിൽ വളർത്തിയിരുന്നു. എന്നാൽ ഇന്ന് ഇവയെ മൃഗശാലകളിലാണ് നമുക്ക് കൂടുതലായും കാണുവാൻ സാധിക്കുന്നത്. പല മ്യൂസിയങ്ങളിലും ഇവയുടെ ശരീരഭാഗങ്ങൾ പ്രദർശനത്തിനായി ഉപയോഗിച്ചിരിക്കുന്നു. നമ്പർ 5, സ്കിമിറ്റർ. ഒരു കാലത്ത് വടക്കേ ആഫ്രിക്കയിൽ വ്യാപകമായി കണ്ടിരുന്ന ഒരിനമാണ് സ്കിമിറ്റർ. ഇവ സഹാറ ഒറിക്സ് എന്ന പേരിലും അറിയപ്പെടുന്നു. 2000 നിരവധിയായി ഇവയെ അപ്രത്യക്ഷമായതിനെ തുടർന്ന് ഇവയുടെ സംരക്ഷണത്തിനായി കുറെ എണ്ണത്തിനെ മൃഗശാലയിലേക്കും മറ്റും കൊണ്ടുവരികയും സ്ഥിതി ഭേദപ്പെട്ടു എന്ന അവസ്ഥയിലെത്തിയപ്പോൾ തിരികെ കാട്ടിലേക്ക് അയക്കുകയും ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ഫലമായും കൊമ്പുകൾക്ക് വേണ്ടിയുള്ള വേട്ടയാടലുകൾ മൂലമാണ് ഇവ നശിച്ചു പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് ടുണീഷ്യ, സെനഗൽ, മൊറോക്കോ എന്നീ രാജ്യങ്ങളിലെ സംരക്ഷിത കേന്ദ്രങ്ങളിൽ ഇവയെ കൂടുതലായി വളർത്തിപ്പോരുന്നു. പുരാതന ഈജിപ്തിൽ ഇവയെ വ്യാപകമായി വളർത്തിയിരുന്നു.
ഇവയെ ഭക്ഷണമായി ഉപയോഗിക്കുകയും ദേവന്മാർക്ക് വഴിപാടായി അർപ്പിക്കുകയും ചെയ്തിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. പുരാതന റോമിലെ സമ്പന്നരും ഇവയെ വ്യാപകമായി വളർത്തിയിരുന്നു. ഇവ സഹാറ കൺസർവേഷൻ ഫണ്ടിന്റെ പ്രതീകമാണ്. ഈ ജീവിയുടെ സംരക്ഷണത്തിനും പുനരുദ്ധാരണത്തിനും വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്പർ 4, ബ്ലാക്ക് ബക്ക്. ബ്ലാക്ക് ബക്ക് എന്നയിനം ജീവികൾ ഇന്ത്യൻ ആറ്റ്ലോപ്പ് എന്നും അറിയപ്പെടുന്നു. ഇന്ത്യ, നേപ്പാൾ, പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ ഇവയെ കൂടുതലായും കാണപ്പെടുന്നു. പുൽമേടുകൾ, വനപ്രദേശങ്ങൾ തുടങ്ങിയവയാണ് ഇതിന്റെ ആവാസ സ്ഥലങ്ങൾ. പ്രത്യേക രീതിയിലുള്ള കൊമ്പുകൾ ഇവയെ ശ്രദ്ധേയരാക്കി മാറ്റുന്നു. ഇവയിലെ പുരുഷന്മാർക്ക് 74 മുതൽ 84 സെന്റിമീറ്റർ വരെ നീളവും 20 മുതൽ 57 കിലോഗ്രാം വരെ ഭാരവും കണക്കാക്കുന്നു. സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് ഭാരം കുറവാണ്. 20 മുതൽ 33 കിലോഗ്രാം വരെ മാത്രമാണ് ഇവയുടെ ഭാരം. അപകടകാരികളായ വേട്ടമൃഗങ്ങളിൽ നിന്ന് അതിവേഗം ഓടിയകലുവാനുള്ള ഇവയുടെ കഴിവ് ശ്രദ്ധേയമാണ്. കൂടുതലായും ഒറ്റപ്പെട്ട രീതിയിലാണ് ഇവയെ കാണാറുള്ളത്. നമ്പർ 3, ജയന്റ് ഇലാൻഡ്. ജയന്റ് ഇലാൻഡ്, ലോർഡ് ഡെർബി ഇലാൻഡ് എന്ന പേരിലും ഇവ അറിയപ്പെടുന്നുണ്ട്. തുറന്ന വനപ്രദേശങ്ങളിലും സവന മേഖലകളിലുമാണ് ഇവയെ കൂടുതലായും കാണപ്പെടുന്നത്. ഇവയെക്കുറിച്ച് 1874 എഡ്വേർഡ് ഗ്രേ എന്ന വ്യക്തിയാണ് കൂടുതലായി വിവരിച്ചത്. ഭീമാകാരമായ ഇവയുടെ ശരീരത്തിന് 220 മുതൽ 290 സെന്റിമീറ്റർ വരെ നീളം കണക്കാക്കുന്നു. പുല്ലുകൾ, ചെറിയ പഴങ്ങൾ തുടങ്ങിയവയാണ് ഇതിന്റെ ഭക്ഷണം. പുരുഷന്മാരും സ്ത്രീകളുമടക്കം 15 മുതൽ 25 പേരടങ്ങുന്ന സംഘങ്ങളായി ഇവയെ കാണപ്പെടുന്നു. മണിക്കൂറിൽ 70 കിലോമീറ്റർ വരെ വേഗത കൈവരിക്കുവാനും ശക്തമായ രീതിയിൽ എതിരാളികളെ പ്രതിരോധിക്കുവാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. വർഷം മുഴുവൻ ഇണചേരലിന് ഉപയോഗിക്കുമെങ്കിലും ശൈത്യകാലങ്ങളിൽ ഇതിന്റെ തോത് കൂടുതലാണ്. കാമറൂൺ, മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്, മാലി, ദക്ഷിണ സുഡാൻ എന്നീ മേഖലകളിൽ ഇവയെ കൂടുതലായി കണ്ടുവരുന്നു. ഇവ നിരവധിയായി ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ന് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ഒന്നാണ് ഇവ. അതുകൊണ്ട് തന്നെ മൃഗശാലകളിലും മറ്റ് ജീവി സംരക്ഷണ കേന്ദ്രങ്ങളിലും ഇവയെ സംരക്ഷിച്ചു പോരുന്നു. നമ്പർ 2, റൈനോ. ഏഷ്യൻ, ആഫ്രിക്കൻ ഭൂഖണ്ഡ മേഖലകളിൽ കാണ്ടാമൃഗങ്ങളെ പൊതുവായി കണ്ടുവരുന്നു. ഇവ റിനോസറോട്ടിഡെ എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇവയ്ക്ക് 1 ടൺ വരെ ഭാരം കൈവരിക്കുവാൻ സാധിക്കും. കൂടാതെ സസ്യബുക്ക് എന്ന രീതിയിലാണ് ഇവ ജീവിക്കുന്നത്. ഇതിന്റെ കൊമ്പുകളും ശരീരവും പ്രത്യേക തരത്തിലുള്ള കൊളാജൻ പാളികളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. കൊമ്പുകൾക്കായി ഇവയെ കൊന്നൊടുക്കുന്നു. അതിനുശേഷം ഭീമമായി തുകയ്ക്ക് അതിനെ കരിഞ്ചന്തയിൽ വിൽക്കുന്നു. ഇത് ചില പരമ്പരാഗത സംസ്കാരങ്ങളുടെ വിശ്വാസങ്ങൾക്കായും ചില മരുന്നുകൾക്കായും ഉപയോഗിക്കുന്നു. കിഴക്കൻ ഏഷ്യ ഇവയുടെ ഒരു വിപണന മേഖല തന്നെയാണ്. കൊമ്പുകൾ കെറാറ്റിൻ എന്ന പദാർത്ഥം ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആഫ്രിക്കൻ ഇനങ്ങൾക്കും സുമാത്രൻ കാണ്ടാമൃഗങ്ങൾക്കും 2 വീതം കൊമ്പുകളും ഇന്ത്യൻ ജാവാൻ കാണ്ടാമൃഗങ്ങൾക്ക് ഒരു കൊമ്പുമാണ് കാണപ്പെടുന്നത്. കാണ്ടാമൃഗങ്ങൾ ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്നതായി കണക്കാക്കുന്നു. ആയതിനാൽ തന്നെ IUCN റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ജീവികളാണ് കാണ്ടാമൃഗങ്ങൾ. നമ്പർ 1, ബരാൽ. ബരാൽ എന്നയിനം ആടുകൾ ഹെലൻഷാൻ ബ്ലൂ ഷീപ്പ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഭൂട്ടാൻ, ഗാൽസു, മ്യാൻമർ, മംഗോളിയ, ഹിമാലയത്തിലെ ഉയർന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലൊക്കെ ഇവയെ കൂടുതലായും നമുക്ക് കാണുവാൻ സാധിക്കും. ഇടത്തരം വലിപ്പമുള്ള ഇവയ്ക്ക് 165 സെന്റിമീറ്റർ വരെ നീളവും 35 മുതൽ 75 കിലോഗ്രാം വരെ ഭാരവും കണക്കാക്കുന്നു. പുരുഷന്മാർ സ്ത്രീകളെക്കാൾ താരതമ്യേന വലുതാണ്. ഹ്രസ്വവും ഇടതൂർന്നതുമായ രോമങ്ങൾ ചാരനിറത്തിൽ കാണപ്പെടുന്നു. ഇവയുടെ കൊമ്പുകൾ മുകളിലേക്ക് വളരുകയും കാലക്രമേണ ഇവ വശങ്ങളിലേക്ക് തിരിയുകയും ചെയ്യുന്നു. പുരുഷന്മാരിൽ കൊമ്പുകൾ 80 സെന്റിമീറ്റർ വരെയും സ്ത്രീകളിൽ 25 സെന്റിമീറ്റർ വരെയും വളരുന്നു. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൗതുകമുണർത്തിയ ജീവി ഏതാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.